നമസ്കാരം. 2020 എല്ലാവരും നല്ല ദിനങ്ങൾ പ്രതീക്ഷിച്ച ഒരു വർഷം. പക്ഷേ ലോകമെമ്പാടും സന്തോഷമോ ഉന്മേഷമോ ഇല്ലാതെ ആശങ്കകളും ദുഃഖങ്ങളും അനിശ്ചിതത്വങ്ങളും മാത്രം നിറഞ്ഞ ഒരു വർഷം. കൊറോണ വൈറസ് ഇതായിരുന്നു മനുഷ്യരാശിയുടെ മുഴുവൻ ചിന്താഗതികളെയും ജീവിത രീതികളെയും മാറ്റിക്കൊണ്ട് 2020 കടന്നു വന്ന വില്ലൻ. ഇന്ന് അതൊരു സർവ്വവ്യാപിയായ അണുബാധയായി മാറിയിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളിൽ ചെറിയൊരു വാർത്തയായി വന്ന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് കോവിഡ് എന്ന മഹാമാരി. 2019 ഡിസംബറിൽ ചൈനയിൽ വുഹാൻ എന്ന സ്ഥലത്താണ് ആദ്യമായി ഈ അണുബാധ ഉണ്ടായത്. അതിൻ്റെ കാരണഭൂതമായ വൈറസ് കൊറോണ ഗണത്തിൽപ്പെട്ട ഒന്നാണെന്ന് കണ്ടെത്തുകയും അതിന് ശാസ്ത്രജ്ഞർ കോവിഡ് 19 എന്ന പേരിടുകയും ചെയ്തു. കോവിഡ് മഹാമാരിയെ ചെറുത്തു നിർത്താനുള്ള പല വഴികളും തേടുകയാണ് മനുഷ്യ സമൂഹം. ഈ ഒരു സങ്കീർണമായ അവസ്ഥയിലും നമുക്ക് ചിന്തിക്കാനായി ഒരുപാടുണ്ട്. ഇവിടെയാണ് ചോണനുറുമ്പ് ചട്നി ഒരു തരംഗമാകുന്നത്. കോവിഡിനെ ചെറുത്തു നിർത്താനുള്ള കഴിവ് ചോണനുറുമ്പ് ചട്നിക്കുണ്ടെന്ന പ്രസ്താവനയുമായി എത്തുകയാണ് എഞ്ചിനീയറും ഗവേഷകനുമായ നയാദാർ പാതിയാൽ. ഈ ആവശ്യവുമായി 2020 ജൂൺ മാസത്തിൽ ഒരു പൊതു താല്പര്യ ഹർജി നയാദാർ ഹൈക്കോടതിയിൽ നൽകി. രാജ്യത്തെ പല ഗോത്ര വിഭാഗങ്ങളും ചോണനുറുമ്പ് ചട്നി ഉപയോഗിക്കുകയും അതുവഴി അവർക്ക് ജലദോഷം, ശ്വസന പ്രശ്നം, തളർച്ച, പനി, ചുമ തുടങ്ങിയ രോഗങ്ങൾ ചെറുക്കാൻ സാധിക്കുന്നുവെന്നും അതുകൊണ്ടാകാം അവർക്കിടയിൽ കോവിഡ് പടർന്നു പിടിക്കാത്തതെന്നും അദ്ദേഹം പറയുന്നു. കോവിഡ് പ്രതിരോധത്തിന് ചോണനുറുമ്പ് ചട്നി എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന കാര്യത്തിൽ തീരുമാനമറിയിക്കണമെന്ന് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ആയുഷ് മന്ത്രാലയ ഡയറക്ടർ ജനറൽ എന്നിവരോട് ഒഡീഷ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഫോമിക് ആസിഡ്, പ്രോട്ടീൻ, കാൽഷ്യം, സിങ്ക്, വൈറ്റമിൻ B12, അയൺ എന്നിവ ചോണനുറുമ്പ് ചട്നിയിലുണ്ടെന്നും അദ്ദേഹം ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു പഠനം നടത്തി വിവരങ്ങൾ അറിയിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ ചിക്കൻപോസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കും ഗോത്ര വിഭാഗക്കാർ ഉറുമ്പ് ചട്നി ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പും പച്ചമുളകും ചേർത്താണ് ചോണനുറുമ്പ് ചട്നി തയ്യാറാക്കുന്നത്. വെബ്ഡെസ്ക്, തത്വമയി.